ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമ സ്വിജിക്കോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബംഗാളി സ്നാക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, മഴക്കാലവുമായി വൈകുന്നേരം കുട്ടികൾക്ക് കഴിക്കാൻ ഇന്ന് ഈ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ സ്വാദുള്ള സ്നാക്കാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, അര കപ്പ് പഞ്ചസാര, അരക്കപ്പ് റവ, ഒരു കപ്പ് ചൂടുവെള്ളം, അര ടീസ്പൂൺ ഉപ്പ്. കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച മൈദ, പഞ്ചസാര, റവ, അര ടീസ്പൂൺ ഉപ്പ്, ഒരു കപ്പ് ചൂടുവെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ. ഇവിടെ തണുപ്പ് കൂടുതലായതിനാൽ ഒരു മുക്കാൽ മണിക്കൂർ വേണ്ടി വരും. അതായത് ഇപ്പോൾ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ചൂടുള്ള എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ഇങ്ങനെ തട്ടി മേളിലേക്ക് ആക്കി കൊടുക്കണം. കുറച്ച് എണ്ണയിൽ ഓരോന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് മൂന്നെണ്ണം ചെയ്തെടുക്കാം, അതും കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ഇതുണ്ടാക്കിയതെന്ന് നോക്കി. ഓർത്തിരിക്കാനും വളരെ എളുപ്പമാണ്. ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ചൂടുവെള്ളം, അരക്കപ്പ് റവ, അരക്കപ്പ് പഞ്ചസാര, അര ടീസ്പൂൺ ഉപ്പ്, ഇതൊന്ന് അരമണിക്കൂർ യോജിപ്പിച്ച് വയ്ക്കണം. ഇത് ഒരു കപ്പ് ചൂട് കാപ്പിക്കപ്പം ഒന്ന് കഴിച്ച് നോക്കിയേ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.